നമസ്കാരം പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം മുക്കം നഗരസഭയുടെ അശാസ്ത്രീയമായ നികുതി വർധനവിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് നഗരസഭാ കമ്മിറ്റിയുടെ നടന്ന രാപ്പകൽ സമരം അവസാനിച്ചു ജനങ്ങളോട് യാതൊരു ബാധ്യതയുമില്ലാത്ത നഗരസഭയാണ് മുക്കം വന്ന് നജീബ് ഗാന്തപുരം വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ മതനിരപേക്ഷ കക്ഷികളുമായി സഹകരിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഫാസിസ്റ്റുകൾ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും ഹമീദ്വാണി അമ്പലം റേഷൻ കാർഡിൽ തട്ടി വീണ്ടും ലൈഫ് ഗുണഭോക്താക്കൾ കാർഡില്ലാത്തതിന്റെ പേരിൽ മുടങ്ങിയത് പരം വീടുകളുടെ നിർമ്മാണം വാർത്തകൾ വിശദമായി മുക്ക നഗരസഭയ്ക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് യു ഡി എഫ് നഗരസഭാ കമ്മിറ്റി സംഘടിപ്പിച്ച രാപ്പകൽ സമരം അവസാനിച്ചു സമാപന സമ്മേളനം യൂത്ത് ലീഗ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് ചെയ്തു മുക്കൻ നഗരസഭയിൽ ഏർപ്പെടുത്തിയ നികുതി വർധനവ് അശാസ്ത്രീയമാണെന്നും ഭരണസമിതിയുടേത് കെടുകാര്യസ്ഥതയും അഴിമതിയുമാണെന്നും ആരോപിച്ച് നഗരസഭ യു കമ്മിറ്റി നടത്തിയ രാപ്പകൽ സമരമാണ് സമാപിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് ആരംഭിച്ച സമരം ചൊവ്വാഴ്ച ഉച്ചയോടെ സമാപിക്കുകയായിരുന്നു നിരവധി പേരാണ് സമരത്തിന്റെ ഭാഗമായത് സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് ഗാന്ധപുരം ഉദ്ഘാടനം ചെയ്തു വീട്ടു നികുതി വർദ്ധിപ്പിക്കുമ്പോൾ അതിനൊരു മാനദണ്ഡം സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട് എന്നാൽ ഇവിടെ മാനദണ്ഡമാക്കിയിരിക്കുന്നത് ഖജനാവിലേക്ക് പണം കൊണ്ടുവരാൻ ഏത് വഴിയും ഞങ്ങൾ സ്വീകരിക്കുമെന്ന ദാർഢ്യമാണ് ഈ ദാർഢ്യം തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്തും കൊണ്ടുപോകുന്നത് ഈ ദാർഢ്യം തന്നെയാണ് ഇടതുപക്ഷം മരിക്കുന്ന എല്ലാ സ്ഥലത്തും നടക്കുന്നത് അവർക്ക് ജനകീയമായ യാതൊരു വികാരങ്ങളോടും ചേർന്ന് നിൽക്കാനുള്ള മാനസികമായ സന്നദ്ധതയില്ല യു ഡി എഫ് ചെയർമാൻ ടി ടി സുലൈമാൻ അധ്യക്ഷനായി സി ജെ ആന്റണി കെ വി അബ്ദുറഹ്മാൻ നസീർ കൂട്ടരഞ്ഞി എം ടി അഷ്റഫ് കെ ടി മൻസൂർ എ എം അഹമ്മദ് കുട്ടിയാജി സലാം തേക്കംകുറ്റി ഇ പി ബാബു എൻ അപ്പുകുട്ടൻമാസ്റ്റർ വേണു കല്ലുരുട്ടി സജീഷ് മുത്തേരി ഒ കെ ബൈജു ദാവൂദ് മുത്താലം നിഷാബ് മുല്ലോളി ഗഫൂർ കല്ലുരുട്ടി പ്രസാദ് പെരിങ്ങാട്ട് പ്രഭാകരൻ മുക്കം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫാസിസ്റ്റുകൾ വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് ഹമീദ്വാണിയമ്പലം പറഞ്ഞു ഇത്തരം മണ്ഡലങ്ങളിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള മുന്നണികൾക്ക് വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫാസിസ്റ്റുകൾ വിജയിച്ചു കയറാൻ സാധ്യതയുള്ള സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുകയില്ലെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പറഞ്ഞു ചേന്നമംഗല്ലൂരിൽ സി പ്രാദേശിക വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയെ തോൽപ്പിക്കാൻ ശക്തിയുള്ള മുന്നണികളെ പിന്തുണയ്ക്കാനും സഹായിക്കാനുമാണ് ഇത്തരം മണ്ഡലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ തീരുമാനമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയതലത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മതേതര കൂട്ടായ്മയിൽ ബി ജെ പിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ച് മതേതര ഭരണകൂടങ്ങൾ ഭരണകൂടങ്ങളുണ്ടാവണം എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാര തുടർച്ച ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കരുതെന്നാണ് പാർട്ടിയുടെ തീരുമാനം ഇതിനുവേണ്ടി ഇന്ത്യയിലെ എല്ലാ മതേതര പാർട്ടികളും ഈ സന്ദർഭത്തിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണം ഇത്തരം കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ വർഗീയ ഭാഷ പുറത്താക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് തീർച്ചയായിട്ടും വരുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മത്സരരംഗത്ത് ഉണ്ടായിരിക്കും അതേ സന്ദർഭത്തിൽ ഫാഷിസ്റ്റ് ശക്തികൾ വിജയിച്ചു കയറാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല പകരം അത്തരം ശക്തികളെ തോൽപ്പിക്കാൻ ശക്തിയുള്ള മുന്നണികളെ പിന്തുണക്കുന്ന രീതിയായിരിക്കും പാർട്ടി പാർട്ടി വെൽഫെയർ എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്ന ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ വെൽഫെയർ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരരംഗത്തുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ആഭ്യന്തരമായി ചർച്ചകൾ നടത്തി വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ആഭ്യന്തരമായി ചർച്ചകൾ നടത്തി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഏതെല്ലാം മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു കേരളത്തിലെ ഒരു മണ്ഡലത്തെക്കുറിച്ചും പ്രത്യേകം പറയാൻ ഇപ്പോൾ സാധ്യമല്ല മത്സരിക്കും കേരളത്തിൽ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുകയുള്ളു ചർച്ചകൾക്ക് ശേഷം തീർച്ചയായിട്ടും മീഡിയകളോട് വെൽഫെയർ പാർട്ടി അത് മത്സരിക്കുന്ന സ്ഥലങ്ങളും മണ്ഡലങ്ങളും പ്രത്യേകം അറിയിക്കുന്നതാണ് പ്രാദേശിക വാർത്ത റേഷൻ കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ സംസ്ഥാനത്തെ ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ വീട് നിർമ്മാണം പ്രതിസന്ധിയിൽ ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി വീടുകളുടെ നിർമ്മാണമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്

ഒരു ലക്ഷത്തി അറുനൂറ്റി പതിനെട്ട് പേരാണ് റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കി ഗഡുക്കൾ കൈപ്പറ്റിയത് ശേഷിക്കുന്ന എൺപത്തിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ ഇപ്പോഴും വിവിധ രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ നെട്ടോട്ടം ഓടുകയാണ് റേഷൻ കാർഡിന്റെ പേരിലാണ് ഇരുപത്തി ഒൻപതിനായിരത്തി പേർ ദുരിതത്തിലായത് മലപ്പുറം ജില്ലയിൽ നാലായിരത്തി എണ്ണൂറ്റി പേരാണ് റേഷൻ കാർഡ് ഇല്ലാത്തവർ ഭൂമിയുടെ പ്രശ്നങ്ങളുള്ള ആയിരത്തിമൂന്ന് പേരും കെട്ടിട പെർമിറ്റ് ഹാജരാക്കാൻ കഴിയാത്ത മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പേരുമുണ്ട് ഭൂമിയുടെ രേഖകളില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പേർക്കും ഗഡുക്കൾ വാങ്ങാനായിട്ടില്ല ഇരുപത്തിയഞ്ച് സെന്റിന് മുകളിൽ ഭൂമിയുള്ളവരായി അയ്യായിരത്തി മുപ്പത്തിയേഴ് പേരും ഉയർന്ന വരുമാനമുള്ള അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേരും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവർക്കും വീട് നിർമ്മാണം തുടങ്ങാനായിട്ടില്ല ഭൂമി കൈമാറി കിട്ടാത്തവർ പതിനായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരുണ്ട് പദ്ധതിയിൽ ആദ്യഘഡു അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനാല് ഗുണഭോക്താക്കളാണ് ഇതുവരെ കൈപ്പറ്റിയത് രണ്ടാം കഡു മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പേരും മൂന്നാംഘഡു പതിനായിരത്തി മുപ്പത്തി ഒൻപത് പേരും നാലാം ഗഡു ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് പേരും ഗഡു ഇരുപത്തിയെട്ട് പേരും വാങ്ങിയിട്ടുണ്ട് അഞ്ച് ഗഡുക്കളായി നാല് ലക്ഷം രൂപയാണ് പദ്ധതി വഴി നൽകുന്നത് സംസ്ഥാനത്ത് ഇതുവരെയായി മൂവായിരത്തി അറുപത് വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയായത് ഫസൽ ബാബു സി ടി വാർത്ത സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ തീപിടുത്തങ്ങൾ വ്യാപകമായതോടെ നിയമം കർശനമാക്കാൻ ഫയർഫോഴ്സ് തീരുമാനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത് മാർച്ച് രണ്ടിനകം ജില്ലാ റീജിയണൽ ഫയർ ഓഫീസർമാർ നടപടി സ്വീകരിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് തീപിടുത്തങ്ങൾ വ്യാപകമാവുന്ന സാഹചര്യത്തിലാണ് നിയമം കർശനമാക്കാൻ ഫയർഫോഴ്സ് തീരുമാനമെടുത്തത് ഫയർഫോഴ്സ് അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ നടപടിയെടുക്കാനാണ് ഫയർഫോഴ്സ് മേധാവി എ ഹേമചന്ദ്രനുത്തിൽ ചേർന്ന ഉന്നതതലയോഗം തീരുമാനിച്ചത് ജില്ലാ റീജിയണൽ ഫയർ ഓഫീസർമാർ മാർച്ച് രണ്ടിനകം നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം അതത് പ്രദേശത്തെ തീപിടുത്ത സാധ്യതയുള്ള വ്യവസായശാലകൾ ഫ്ലാറ്റുകൾ മാളുകൾ കെട്ടിടങ്ങൾ കല്യാണ മണ്ഡപങ്ങൾ എന്നിവ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നതാണെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കാൻ കലക്ടർമാർക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി മാർച്ച് പതിനഞ്ചിനകം നടപടികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം കെട്ടിടങ്ങൾ ഉണ്ടാകുന്ന അക്തിരക്ഷാ സുരക്ഷകൾ സ്ഥാപിക്കാത്ത കുറേ കെട്ടിടങ്ങളുണ്ട് സ്ഥാപിച്ചവരിൽ അവിടെ തന്നെ ഉണ്ടാകുന്ന ഫയർ കൈകാര്യം ചെയ്യാൻ അവിടുത്തെ ജീവനക്കാർക്ക് അറിയാത്ത പ്രശ്നമുണ്ട് അങ്ങനെ അവർക്ക് ക്ലാസ് കൊടുക്കാനും സ്ഥാപിക്കാത്ത സ്ഥലങ്ങൾ സ്ഥാപിക്കാനും ഈ അതുപോലെ തന്നെ ഫയർ സർവീസ് സെൻ്റർ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ തന്നെ ഒരു വർഷത്തെ റിന്യൂ ചെയ്യുന്ന ഒരു നിയമായി നിലവിലുണ്ട് സ്റ്റാൻഡിങ് ഓർഡർ പ്രകാരം ഇത് ഗവൺമെന്റ് സർക്കാർ ഉത്തരവാ അത് പാലിക്കാതിന്റെ പേരിൽ ചില വീണ്ടും അത് പരിപാലിക്കുന്ന കാര്യത്തിലൊക്കെ പുറകോട്ടാണ് അത് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് കൊടുത്ത് അവർക്ക് ഇങ്ങനെ പുതുക്കുന്നുണ്ട് പക്ഷേ പുതുക്കുന്നതിൽ കുറെ ആളുകൾ പുറകോട്ട് പോകുന്നുണ്ട് എടുക്കാൻ ഞങ്ങൾ ഞങ്ങൾ പഞ്ചായത്തുകൾക്ക് സെക്രട്ടറിമാർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് വർഷം തോറും എൻ ഒ സി പുതുക്കാത്തവർക്കും പ്രവർത്തനാനുമതി നേടിയ ശേഷം വ്യവസ്ഥകൾ ലംഘിച്ചും സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കാതെയും പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ ഉടമകൾക്ക് നോട്ടീസ് അയക്കാനും തീരുമാനിച്ചു എല്ലാ ഫയർ സ്റ്റേഷനിലും എല്ലാ വിഭാഗം ജീവനക്കാരെയും ഉൾപ്പെടുത്തി പേർ വീതമുള്ള സുരക്ഷാ സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശീലനം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അഗ്നിശമന സേനയിൽ നൂറുപേരുള്ള ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് പരിശീലനം നൽകുന്നതിന്റെ പ്രാരംഭമായി ജില്ലയിലെ അഞ്ചു പേർക്ക് പരിശീലനം നൽകാനും തീരുമാനമെടുത്തു നാട്ടും ഒരു വലിയൊരു ആദ്യമാണ് ഇതായാലും ഫയർ പെട്ടെന്ന് കാറ്റും കൂടി വരുമ്പം വലുങ്ങനെ ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ നാട്ടിൻ തന്നെ ഇതിന് ഒരു യൂണിറ്റ് റെസ്ക്യൂ വാളിറ്റീസ് ടീം എന്നൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു അതുതന്നെ ചില തലങ്ങളിൽ രൂപീകരിച്ച് ചില രൂപ ഒരു മൊത്തത്തിൽ ഇതിന് ഒരു രൂപീകരിക്കുന്നില്ല നാട്ടിൽ തന്നെ ഈ സമയങ്ങളിൽ ഇപ്പോൾ കണ്ടുമ്പോൾ നമ്മൾ ഫ്ലഡ് ഉണ്ടായപ്പോൾ വലിയൊരു ദുരന്തമായിരുന്നു വെള്ളപ്പൊക്കത്തിൽ നമ്മൾ ഒരു ഒന്നിച്ചു രൂപ അതുപോലെ തന്നെ ഇതും ഒരു അതേമാതിരിലൊരു ദുരന്തമാണ് തീപ്പിടി അപ്പോൾ കാടുകൾ തീപിടിക്കില്ല അത് നമ്മളെ കുറേ ബോധവൽക്കാരാക്കും നാട്ടിലുള്ള ചെറുപ്പക്കാരെ ആൾക്കാർ ഇതിനെപ്പറ്റി താല്പര്യമുള്ള ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ തന്നെ എൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി എല്ലാ തലങ്ങളിലും ഒരു സ്കൂൾ രൂപീകരിക്കാനും ഒക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം അവർക്ക് ക്ലാസ് കൊടുക്കാനും അതിനൊരു ഫോളോ അപ്പ് അപ്പായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാ സ്റ്റേഷനുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ചെറിയ കാലയളവിലുള്ള കോഴ്സ് ആരംഭിക്കാനായി കരിക്കുലം തയ്യാറാക്കാൻ അക്കാദമി റീജിയണൽ ഫയർ ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു മാർച്ച് അഞ്ചിന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത സംസ്ഥാനത്ത് ചൂടിനൊപ്പം വരണ്ട കാലാവസ്ഥയും കാറ്റിന്റെ ഗതിയുമാണ് തീപിടുത്തങ്ങൾക്ക് കാരണമാവുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മധ്യന്തൃയുടെ ഭാഗത്ത് രൂപം കൊണ്ട അമിത വർദ്ധ മേഖലയെ തുടർന്നാണ് കേരളത്തിൽ വരണ്ട കാലാവസ്ഥ രൂപപ്പെടുന്നതെന്നും കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നു സംസ്ഥാനത്ത് ചൂടിനൊപ്പം വരണ്ട കാലാവസ്ഥയും കാറ്റിൻ്റെ ഗതിയുമാണ് തീപിടുത്ത ദുരന്തങ്ങൾക്ക് കാരണമാവുന്നതായി കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഈ മാസം ഇരുപത്തിയെട്ട് വരെ ഇതേ സാഹചര്യം തുടരുമെന്നും പിന്നീട് തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും സ്വകാര്യ കാലാവസ്ഥാ വെബ്സൈറ്റായ കേരള വെദർ ഡോട്ട് ഇൻ അറിയിച്ചു സംസ്ഥാനത്ത് സാധാരണ നിരയിൽ ശരാശരി രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെയാണ് ചൂട് കൂടിയത് അടുത്ത നാല് ദിവസം കൂടി സമാന സാഹചര്യം തുടരും രാത്രിയിലും പുലർച്ചെയും അല്പം തണുപ്പും അനുഭവപ്പെടും രാത്രികാല താപനിലയിൽ രണ്ട് ഡിഗ്രി വരെ കുറവുണ്ടാവാനുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മധ്യ ഇന്ത്യയുടെ ഭാഗത്തായി രൂപം കൊണ്ട അമിത മർദ്ദമേഖലയെ തുടർന്നാണ് കേരളത്തിലും വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നത് വരണ്ട കാറ്റ് കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതോടൊപ്പം അടുത്ത ദിവസങ്ങളിൽ ചില ജില്ലകളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് യൂറോപ്യൻ കാലാവസ്ഥ ഏജൻസികൾ ഉദ്ധരിച്ച് നിരീക്ഷകർ പറയുന്നു ആപേക്ഷികാർത്ഥത കുറഞ്ഞതും വരണ്ട കാലാവസ്ഥയും കാറ്റുമാണ് തീപിടുത്ത സാധ്യത വർദ്ധിക്കുന്നത് ചൂടുമൂലം വെർട്ടിക്കൽ മോഷൻ എന്ന പ്രതിഭാസം ഉണ്ടാവുന്നു ചൂടായ കാറ്റ് കുത്തനെ മുകളിലേക്ക് പോകുന്നതിനാൽ ഉപരിതല കാറ്റിന് കാരണമാവുന്നു ഇത്തരം സാഹചര്യത്തിലാണ് സാധാരണ കാറ്റുതീയും മറ്റും രൂപപ്പെടുന്നത് കേരളത്തിൽ നിലവിലുള്ള കാലാവസ്ഥ മുമ്പുണ്ടായപ്പോഴെല്ലാം തീപിടുത്ത സംഭവങ്ങളും വർദ്ധിച്ചിരുന്നു ഇക്കാര്യം ഈ മാസം ഇരുപതിന് കേരള വെതർ ഡോട്ട് ഇൻ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആർദ്രത ഗണ്യമായി കുറഞ്ഞിരുന്നു ശനിയാഴ്ച കരിപ്പൂരിൽ ശതമാനമായിരുന്നു ആർദ്രത ന്യൂസ് സി പ്രാദേശിക വാർത്ത സെർവറുകളിലുണ്ടായ തകരാറുകൾ പരിഹരിച്ച് ഭൂനികുതി വാങ്ങാൻ തുടങ്ങിയതോടെ സംസ്ഥാനത്ത് വില്ലേജ് ഓഫീസുകളിൽ റിക്കാർഡ് വരുമാനം പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി നിരവധി പേർ ഒന്നിച്ച് കരമടച്ചതാണ് നികുതി വർദ്ധവിന് കാരണമായത് സെർവറുകളിലുണ്ടായ തകരാറുകൾ പരിഹരിച്ച് ഭൂനികുതി വാങ്ങി തുടങ്ങിയതോടെ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ റെക്കോർഡ് വരുമാനം വർഷങ്ങളായി കുടിശ്ശികയുണ്ടായിരുന്ന ഭൂനികുതി അടക്കം ലഭിച്ചു തുടങ്ങിയതോടെ കാര്യമായ അധ്വാനമില്ലാതെ തന്നെ വില്ലേജ് ഓഫീസുകളിലെ നികുതി വരുമാനം ഇരട്ടിയിലധികം വർദ്ധിച്ചു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ഇത്രയധികം ആളുകൾ ഒന്നിച്ച് കരമടച്ചിരിക്കുന്നത് നികുതി അടയ്ക്കാനായി ആളുകൾ ഒന്നിച്ചെത്തിയതോടെ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ സെർവർ തകരാറിലായിരുന്നു ഇതോടെ ഭൂരിഭാഗം വില്ലേജ് ഓഫീസുകളിലും ഭൂനികുതി സ്വീകരിക്കാനായില്ല എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയോടെ തന്നെ തകരാറുകൾ പരിഹരിച്ച് ഭൂനികുതി വാങ്ങി തുടങ്ങി അതേസമയം വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള ഓൺലൈൻ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം കഴിഞ്ഞ ദിവസവും തടസ്സപ്പെട്ടു ഭൂനികുതി ഓൺലൈനായി സ്വീകരിക്കുമ്പോഴുണ്ടാവുന്ന സാങ്കേതിക തടസ്സങ്ങളുള്ള ഭൂ ഉടമകൾക്ക് മാത്രമാണ് കരമടയ്ക്കാൻ ഇപ്പോഴും കഴിയാതിരിക്കുന്നത് എന്നാൽ വില്ലേജ് ഓഫീസുകളിലെത്തിയ എഴുപത് ശതമാനം ആളുകൾക്കും ഭൂനികുതി അടയ്ക്കാൻ കഴിഞ്ഞതായി റവന്യൂ വകുപ്പ് അധികൃതർ പറയുന്നു തണ്ടപ്പേര് സർവേ നമ്പർ തടസ്സങ്ങൾ ഓൺലൈനിൽ തന്നെ താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് പരിഹരിച്ച ശേഷം കരം വാങ്ങും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് കരമടച്ച രസീത് നിർബന്ധമാണ് സ്വന്തം പേരുള്ള ഭൂമിയുടെ കരം കരംതീർത്ത രസീതുമായി കൃഷിഭവനിലെത്തിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് കൃഷിഭവൻ മുഖേന പി കിസാൻ പോർട്ടലിൽ രജിസ്ട്രേഷൻ നടത്തും അതും ഓൺലൈൻ രജിസ്ട്രേഷനാണ് തിരക്കേറിയതോടെ കൃഷിഭവനുകൾ മുഖേന രജിസ്ട്രേഷനും കഴിഞ്ഞ ദിവസം തടസ്സപ്പെട്ടിരുന്നു രജിസ്ട്രേഷൻ മാർച്ച് മുപ്പത്തി വരെ നടത്താം കർഷക രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവർക്കാണ് പദ്ധതിയിൽ ആനുകൂല്യത്തിന് അർഹതയുള്ളത് ഇതിൽ ഭൂരിഭാഗവും ചെറുകിട നാമമാത്ര കർഷകരാണെങ്കിലും കരമടയ്ക്കുന്നവരുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തോളം വരും ഇത്രയും പേർക്ക് പദ്ധതിയിൽ അംഗങ്ങളാകാനാവും ഒരു ലക്ഷം പേർ പോലും ഇതുവരെ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല നികുതി അടയ്ക്കുന്നതിലുണ്ടാവുന്ന താമസം ബാധിച്ചിട്ടുണ്ട് പ്രാദേശിക മുഖം പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കുമെന്ന് ബാങ്ക് അധികൃതർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാങ്കിംഗ് മേഖലയ്ക്ക് പുറമെ ബാങ്കിംഗ് ഇതര രംഗത്തും മികച്ച പ്രവർത്തനം നടത്തുന്ന കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പുതിയൊരു മേഖലയിലേക്ക് കൂടി കാൽവെപ്പ് നടത്തുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവന മേഖലകളിൽ തൊഴിൽ ലഭ്യമാക്കുവാൻ ശാസ്ത്രീയമായ മത്സര പരീക്ഷാ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കരിയർ ആർക്കേഡ് എന്ന പേരിലാണ് പുതിയ സംരംഭം തുടക്കം കുറിക്കുന്നത് സഹകരണ സംഘ നിയമത്തിലെ വകുപ്പ് എയിൽ വ്യവസ്ഥ ചെയ്ത പ്രകാരം കോസ്കോ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് കമ്പനിയുടെ കീഴിലെ ആദ്യ സംരംഭമാണ് കരിയർ ആർക്കേഡ് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള പരിശീലനമാണ് കേന്ദ്രത്തിൽ ലഭ്യമാവുക ഇതോടൊപ്പം തന്നെ സഹകരണ മേഖലയിലെ ഭരണസമിതി ജീവനക്കാർ ഉൾപ്പെടെ വ്യത്യസ്ത തൊഴിൽ മേഖലകളിലെ ജീവനക്കാർക്ക് തൊഴിൽ നൈപുണ്യ വികസനത്തിനും പരിശീലനത്തിനും വേണ്ടി സെന്റർ ഫോർ എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് ആൻഡ് ട്രെയിനിങ് എന്ന പേരിൽ ഒരു സംരംഭം കൂടി ആരംഭിക്കുന്നുണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം മാർച്ച് ഒന്നിന് വൈകുന്നേരം മണിക്ക് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കുമെന്ന് ബാങ്ക് അധികൃതർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തൊഴിൽ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജോറൻ തോമസ് എം നിർവഹിക്കും ലോക പ്രകാശനം വി കുഞ്ഞൻ മാസ്റ്ററും കോസ്കോ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആദ്യ ഓഹരി വിൽപ്പന മുക്ക മുഹമ്മദും നിർവഹിക്കും സഹകരണ മേഖലയിലെ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം കെ ഉദയബാനുമാണ് നിർവഹിക്കുക വെബ്സൈറ്റ് ഉദ്ഘാടനം എൻ എം ഷീജയും നിർവഹിക്കും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ഒന്നാം തീയതി നാലു മണിക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കോച്ചിങ് സെന്റർ ഉദ്ഘാടനം കോസ്കോ എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് അത് സിവിൽ സർവീസ് ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവന മേഖലകളിൽ തൊഴിൽ ലഭ്യമാക്കാനുള്ള ശാസ്ത്രീയമായ മത്സര പരീക്ഷ അതിനാളുകളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനു പുറമെ ബാങ്കിന് കീഴിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന നാച്ചുറൽ കോക്കനട്ട് ഓയിൽ ഫാക്ടറിയുടെ വിപുലീകരണവും നടക്കുന്നുണ്ട് ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ജോർജൻ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി നാച്ചുറൽ കോക്കനട്ട് ഫാക്ടറിയിൽ നിലവിൽ ഒരു ദിവസം പതിനായിരം നാളികേരം വെളിച്ചെണ്ണയാക്കി മാറ്റാനുള്ള സംവിധാനമാണ് ഉള്ളത് പുതിയ സംവിധാനം വരുന്നതോടുകൂടി വെളിച്ചെണ്ണയാക്കി മാറ്റാൻ സാധിക്കുമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി നാച്ചുറൽ കോക്കനട്ട് ഓയിൽ ഫാക്ടറി വിപുലീകരണമാണ് അഞ്ചു കോടി രൂപയുടെ പുതിയ പദ്ധതി തയ്യാറാക്കി അത് കരാറ് കൊടുത്തു കഴിഞ്ഞു അതിന്റെ വിപുലീകരണ തറക്കല്ലിടൽ ചടങ്ങാണ് ഇരുപത്തിയെട്ടിന് രാവിലെ മണിക്ക് തോമസ് വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ഇ രമേഷ് ബാബു ഡയറക്ടർ പി ഷിനോ മാനേജർ സി ഹരീഷ് വി കെ അബൂബക്കർ ബോബൻ സിന്ധുരാജൻ അസ്മാബി പരപ്പിൽ എന്നിവർ പങ്കെടുത്തു സി ടി വി പ്രാദേശിക വാർത്ത മുക്കം മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നൂറ്റി പതിനൊന്നാം വാർഷികത്തിന്റെ ഭാഗമായി ശാസ്ത്ര പരീക്ഷണങ്ങളുമായി വിദ്യാർത്ഥികൾ വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെ നൂറ്റി പതിനൊന്ന് ശാസ്ത്ര പരീക്ഷണങ്ങൾ മുക്കം ടൗണിൽ പൊതുജനങ്ങൾക്ക് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണാശ്ശേരി ഗവൺമെന്റ് യു സ്കൂൾ വിദ്യാർത്ഥികളാണ് സ്കൂളിന്റെ നൂറ്റി പതിനൊന്നാം വാർഷികത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച മുക്കത്ത് നൂറ്റി പതിനൊന്ന് ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുന്നത് കുട്ടികളിലും പൊതുജനങ്ങളിലും ശാസ്ത്രബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ഒരുക്കിയതെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രാപ്യമായ ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തി പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഇത്തരം പരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്കും പുതിയ അനുഭവമായിരിക്കും വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന പരീക്ഷണങ്ങൾ അഞ്ചു മണിയോടെ അവസാനിക്കും സ്കൂളിന്റെ നൂറ്റി പതിനൊന്നാം വാർഷികത്തിന്റെ ഭാഗമായി മാർച്ച് രണ്ടിന് മത്സരങ്ങൾ നടക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനമാണ് ഈ ദിനവുമായി ബന്ധപ്പെട്ട് മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂളിലെ എല്ലാ ഏഴാം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികളും അതായത് ഏകദേശം നൂറ്റി ഇരുപത്തൊന്ന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നൂറ്റി പതിനൊന്ന് പരീക്ഷണങ്ങൾ ഞങ്ങൾ മുക്കത്തങ്ങാടിയിൽ വെച്ച് നടത്തുകയാണ് വിദ്യാലയത്തിൻ്റെ നൂറ്റി പതിനൊന്നാം വാർഷികത്തോടനുബന്ധിച്ച ഈ പരിപാടിക്ക് ഞങ്ങൾ യുറേക്ക എന്നാണ് പേര് നൽകിയിട്ടുള്ളത് കുട്ടികൾ കുട്ടികളിൽ ശാസ്ത്ര ആഭിമുഖ്യവും പൊതുജനങ്ങളിൽ ശാസ്ത്രബോധവും വളർത്തിയെടുക്കാനാണ് ഈ പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ ആറ് സ്കൂളുകളിലെ എസ് പി സി കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വ്യാഴാഴ്ച കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും രാവിലെ മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കുമെന്ന് സ്കൂൾ അധികൃതർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ഈ വർഷത്തെ പാസിംഗ് ഔട്ട് പരേഡ് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേഡറ്റ് യാസിൻ ഹൈദർ മെമ്മോറിയൽ പരേഡ് ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുക പി ടിഎം ഹയർ സെക്കൻഡറി സ്കൂളിന് പുറമെ നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരുവൻപോയിൽ എം ജെ എച്ച് എസ് എസ് എലയറ്റിൽ വട്ടോളി വി എം എച്ച് എസ് എസ് ആനയങ്കുന്ന് എന്നീ വിദ്യാലയങ്ങളിലെ എസ് പി സി യൂണിറ്റുകളുടെ സംയുക്തമായുള്ള പരേഡാണ് നടക്കുക ചടങ്ങിൽ തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ മുഖ്യാതിഥിയാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി സി അബ്ദുള്ള അധ്യക്ഷം വഹിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം പോലീസ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും ഫെബ്രുവരി രാവിലെ എട്ട് മുപ്പതിന് നമ്മുടെ എട്ട് 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 മണിക്ക് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ ആറ് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമേശ്വരം സാറാണ് ഈ ചടങ്ങിലെ മുഖ്യാതിഥി ഇതിൽ കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തീകരിച്ചിട്ടുള്ള യാസിൻ ഐദർ എ പി യാസിൻ ഐദർ പരേഡ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്

മപ്പുറം ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കൊയ്ത്തുത്സവമാണ് നാടിൻ്റെ ആഘോഷമായി മാറിയത് മാസങ്ങൾക്ക് മുമ്പ് കുട്ടികൾ വിത്തുപാകിയ നെല്ലിൻ്റെ വിളവെടുപ്പാണ് നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും പഴയകാല കർഷകരും എല്ലാം ഒരുമിച്ച് പാടത്തിറങ്ങി കൊയ്തെടുത്തത് സ്ത്രീകളടക്കം ആ ബാലവൃദ്ധം ജനങ്ങളും നെല്ല് കൊയ്തെടുക്കുന്നതിനായി പാടത്തിറങ്ങിയത് കൗതുക കാഴ്ചയായി നാട്ടിലെ ചെണ്ടമേള സംഘം മേളവും നാടൻപാട്ടുമൊരുക്കിയതോടെ കൊയ്ത്തുത്സവം ഏറെ ഉത്സവഛായയിൽ തന്നെയായിരുന്നു സ്കൂളിന് മുമ്പിൽ തരിശായി കിടന്ന ഒരേക്കർ വയലിലാണ് ഇവർ നെല്ല് സ്കൂൾ മുറ്റത്ത് നമുക്ക് അറിയാവുന്നതുപോലെ ഈ പിന്നെ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ ഒരു അന്യം നിന്നും പോകുന്ന ഒരു കാലത്താണ് അത് സംസ്ഥാന ഒട്ട് തിരിച്ചു പിടിക്കാനുള്ളൊരു ശ്രമം ഇപ്പം നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ അപ്പുറം പ്രദേശത്തെ കുട്ടികളെയും വളരെ കൃത്യമായി കാർഷിക സംസ്കാരത്തിലേക്ക് കൊണ്ടുവരികയും ഒരു നന്മയാർന്ന ഒരു മനസ്സിന് ഉടമയാക്കി അവരെ വളർത്തുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പിന്നെ മുഴുവൻ നാട്ടുകാരും പിന്നിലുണ്ട് ജനകീയ പങ്കാളിത്തത്തിന്റെ വിജയമാണ് കൊയ്ത്തുത്സവത്തിലൂടെ കണ്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം നയീമുദ്ദീൻ പറഞ്ഞു സ്കൂളിന് മുന്നിലെ പാടത്ത് മാരക കീടനാശിനി ഉപയോഗിച്ചുള്ള വാഴകൃഷി മൂലം സ്കൂൾ കിണർ മലിനമായിരുന്നു ഇതോടെയാണ് വാഴകൃഷിക്ക് കൃഷിക്ക് പകരം ഇവിടെ നെല്ല് വിതച്ചത് അരി സ്കൂളിലെ ഉച്ചക്കഞ്ഞിക്കും അംഗനവാടികൾക്കും നൽകും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നെല്ല് ഇത് കൊയ്തെടുത്തത് മെതിച്ചിട്ട് ചാക്കിലാക്കി നമ്മുടെ ഇവിടുത്തെ പത്തുമണിക്കഞ്ഞി കുട്ടികൾക്ക് കൊടുക്കാൻ അതുപോലെ തന്നെ ഈ വാർഡിൽ തന്നെ മൂന്നോളം അംഗനവാടി രണ്ട് അംഗൻവാടി ഒരു നഴ്സറി ഉണ്ട് അവർക്കും ഓരോ ചാക്ക് വീതം നെല്ല് അവർക്കും പത്തുമണിക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ ഈ കമ്മിറ്റി ഭാരവാഹികളൊക്കെ അവിടെ തീരുമാനമെടുത്തു വെച്ചിരിക്കുന്നത് തങ്ങൾ നട്ടുവളർത്തിയ നെല്ല് കൊയ്തെടുക്കുന്ന കൊയ്ത്തുത്സവത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഏറെ ആവേശത്തിൽ തന്നെയായിരുന്നു നാട്ടുകാർക്കെല്ലാം തന്നെ കഞ്ഞിയും പുഴുക്കും ഒരുക്കിയിരുന്നു കൊയ്ത്തുത്സവം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ജമീല ടീച്ചറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷറഫുനിസ ഗ്രാമപഞ്ചായത്ത് അംഗം നയമുദ്ദീൻ പ്രധാന അധ്യാപകൻ രാമചന്ദ്രൻ സി ചെയർമാൻ കെ ടി സലാം വൈസ് ചെയർമാൻ ഷംസും അപ്രം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ൂറോ വാഴക്കാട് ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീരാഗം ജ്വല്ലേസ് പൈലറ്റ് സ്റ്റോറിന് സമീപം പി റോഡ് മുക്കം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൈലറ്റ് സമീപം റോഡ് മുക്കം അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ ീയമായ നികുതി വർധന പ്രതിഷേധിച്ച് യു ഡി എഫ് നഗരസഭാ കമ്മിറ്റിയുടെ ജനങ്ങളോട് യാതൊരു ബാധ്യതയുമില്ലാത്ത നഗരസഭയാണ് മുക്കമെന്ന് നജീബ് കാന്തപുരം വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ മതനിരപേക്ഷ കക്ഷികളുമായി സഹകരിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ്വാണി അമ്പലം ഫാസിസ്റ്റുകൾ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും ഹമീദ്വാണി അമ്പലം റേഷൻ കാർഡിൽ തട്ടി വീണ്ടും ലൈഫ് ഗുണഭോക്താക്കൾ കാർഡില്ലാത്തതിന്റെ പേരിൽ മുടങ്ങിയത് ഇരുപത്തിയൊൻപതിനായിരത്തിൽ പരം വീടുകളുടെ നിർമ്മാണം ഇതോടെ സി ടി പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിനൂടെ സമാപിക്കുന്നു നമസ്കാരം